ഒരാള് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ ഒരു പത്ത് വാക്ക് പറയാനുള്ള വിവരം നമ്മളെ അടുത്ത് വേണം. ഇനി ആരും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഖദ്ദസല്ലാ എന്ന് സിന്ദാബാദ് വിളിക്കുന്ന ആൾ ആരാണ് എന്നതിനെ പറ്റി ഒരു മഹത്വം നമ്മുടെ മനസ്സിൽ വേണമല്ലോ. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടും. വാപ്പ വഴിക്കുള്ള കുടുംബം പരിശോധിച്ചാലും നബി തങ്ങളിലേക്ക് മുട്ടും. അപ്പോ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലാണ് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത്. ജനനത്തിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്, ആ കുടുംബത്തിനും വലിയ അത്ഭുതമുണ്ട്. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മക്ക് 60 വയസ്സായി. 60-ാമത്തെ വയസ്സിലാണ് ഉമ്മ ഗർഭിണിയാകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പരിചയമുണ്ടോ 60-ാമത്തെ വയസ്സിൽ പ്രസവിച്ചവർ ഉമ്മാനെ പറഞ്ഞുതരാൻ? നമുക്കാർക്കെങ്കിലും അറിയാം? അപ്പോ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ധരിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതകരമായ സംഭവമാണ്. 60-ാമത്തെ വയസ്സിലാണ് മഹദി ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ ഖൈർ എന്നാണ് ബഹുമാനപ്പെട്ട ബീവിയുടെ വിളിപ്പേര്, ഫാത്തിമ എന്ന, ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ. അപ്പൊ നമ്മളൊക്കെ കുട്ടിയൊക്കെ ഒരു നല്ല കുട്ടിക്ക് ഒരു പേരിടണം തോന്നിയാൽ അപ്പൊ അതിന് എന്തിടാൻ വെക്ക്? മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മാന്റെ പേരിടാന്ന് വിചാരിച്ചാൽ ഓർമ്മിച്ചു വെക്കണത് നല്ലതാണ്. പേരും ചോദിച്ചു കാണും ഇങ്ങനെ നടക്കുന്ന ആളൊരാണ്. നാളൊരു ചങ്ങായി എന്നോട് പേര് ചോദിച്ചു, ഒരു 12 പേര് പറഞ്ഞു കൊടുത്തിട്ട് മോനെ തൃപ്തി ആകണില്ല. അതൊക്കെ ഇവിടെ ഉള്ളതാണ്, അവിടെ ഉള്ളതാണ്, പഴയ പേരാണ്. എന്നാ വെച്ചാൽ എന്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച രാകുന്നിട്ടുള്ള അറിഞ്ഞു. അല്ലാതെ എന്താ ഇപ്പൊ ഇനി പറയാം? ബാപ്പാന്റെ പേരിന്റെ ഒരക്ഷരം കേട്ട്, ഉമ്മാന്റെ പേരിന്റെ രണ്ടക്ഷരം കേട്ട്, അങ്ങനെ നോക്കുമ്പോ ഉമ്മാന്റെ പേര് സെറീന, ബാപ്പാന്റെ പേര് മൂസ. അപ്പൊ അതിന്ന് സാന്ന് കൊടുത്ത് മറ്റേന്ന് മൂസ എന്ന് കൊടുത്തു. കുട്ടിക്കുട്ടി നോക്കുമ്പോ സമൂസ എന്നാ കുട്ടിന്റെ പേര്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പേര് തിരഞ്ഞെടുക്കുന്നത്. നാളെ എവിടെ ഒരു സ്ഥലത്ത് വയലിനി എന്ന് നോക്കുമ്പോ അവിടെ ഒരു കുട്ടിനെ കാണാനില്ല, കുട്ടി നാട് വിട്ടു പോയിക്കണ. ഓൻ വരാൻ വേണ്ടി വേർക്കണം എന്നാണ്. ഞാൻ വെറുതെ ചോദിച്ചു കുട്ടിന്റെ പേരെന്തേന്ന് ചോദിച്ചു. കുട്ടിന്റെ പേര് മുസാഫിറാണ്. മുസാഫിർ സഫർ പോയിന് നമ്മൾ എന്താക്കാൻ? എല്ലാരും മുസാഫിറേ മുസാഫിറേ എന്ന് വിളിച്ചാ ഓൻ പോകാതൊക്കോ? ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര പോണ്ടേ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കുട്ടിക്ക് പേര് വെക്കുമ്പോഴൊക്കെ അള്ളാഹു താല ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെ തരിക എന്നുള്ളത്. അള്ളാഹു നിനക്കൊരു കുട്ടിയെ തന്നാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അള്ളാഹു പൊരുത്തപ്പെടുന്ന പേര് കൊണ്ട് പേര് വെച്ചോ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന പേരാണ് അത് തെരഞ്ഞെടുത്തോ. അമ്പിയാക്കളെ പേരുണ്ട്, ഔലിയാക്കളെ പേരുണ്ട്, ബദിരീങ്ങളെ പേരുണ്ട്, ഒട്ടേറെ സ്വാലിഹ്യങ്ങളെ പേരുണ്ട്, നല്ല അർത്ഥങ്ങളുള്ള പേരുണ്ട്, അതൊക്കെ തെരഞ്ഞെടുത്തോ എന്ന് നമ്മളോട് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ പേരുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ പേരിൽ നമുക്ക് വലിയ ബേജാറാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നാല് അടുത്ത വെള്ളിയാഴ്ച മയ്യത്ത് സംസ്കരിക്കാൻ കൂടി നിവർത്തില്ല. കാരണം അത് നമ്മളതാണോ അല്ലാത്തതാണോ എന്ന് തിരിച്ചറിയണ്ടേ? നിസ്കരിച്ചാണെങ്കിൽ സാൻവാസ് സൂട്ട്കേസ് എന്നൊക്കെ കുട്ടികൾക്ക് പേരിട്ടാ പിന്നെ എന്തെങ്കിലും ഒച്ച ഉണ്ടാകണമെന്ന് മാത്രമല്ലല്ലോ പേരിന്. പേരിനൊക്കെ വലിയ അർത്ഥമുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാ, മുത്തു നബിക്ക് അള്ളാഹു തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണ് പേര്. അപ്പൊ പേരിടുക എന്ന് പറയുന്നത് ചെറിയ കർമ്മമല്ല. പേരിടുക എന്ന് പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഈ കുട്ടിയെ കൊണ്ട് ഭാവിയിൽ എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ആദ്യത്തെ അടയാളമാണ് പേരിടുന്നത്. മാത്രല്ല, ഒരാൾ ഐഡന്റിറ്റിയാണ്. നിങ്ങൾ എല്ലാവരിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് എന്റെ പേര് കൊണ്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പേരും കാര്യമൊക്കെ നല്ലോണം ഓർമ്മിച്ചു വെച്ചോളി, നല്ല നോക്കിയിട്ടോളി. ഏതെങ്കിലുമൊക്കെ പേരിട്ടാൽ ആചാര്യ ഭേദഗതിന്റെ കാലഘട്ടമാണ്. ഭേദഗതി വരിക എന്ന് പറഞ്ഞത് എപ്പോഴാന്നുള്ളത് അറിയില്ല. എന്നാൽ പാരോ തമാശ പറഞ്ഞു, പെരീക്ക് 1 കിലോ
വായക്കപ്പരി വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ട് കുട്ടികളത് അപ്പൊ തന്നെ ഇരുന്ന് തിന്നു പറഞ്ഞു. ബേജാറോട് കൂടെ തിന്നിനടപ്പ ആരോ ചോദിച്ചാൽ എന്തേ കുട്ടികളെ തരെ ബേജാറിൽ തിന്നിന് കിട്ടിയേ വേഗം തിന്നിട്ട് എപ്പോഴത് നിരോധിച്ചാന്നറിയില്ല. ഇപ്പൊ നോട്ട് നിരോധിച്ച ഉടനെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ നമ്മക്കൊരു പേരും കാര്യവും ഒക്കെ ഇടുമ്പോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം. ജനന സർട്ടിഫിക്കറ്റോ അതിന്റെ അപ്പുറത്തെ സർട്ടിഫിക്കറ്റോ ഒന്നും ഉണ്ടായാ പോരാ. ഇപ്പൊ നമ്മൾ നിൽക്കണ കാലം ഞാൻ പൈക്ക് കടക്കണില്ല. ഇന്റെ അടുത്ത് റേഷൻ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, ആധാർ കാർഡുണ്ട്, പിന്നെ എന്തേലും ഇലക്ഷൻ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, ലൈസൻസ് ഉണ്ട്, അങ്ങനെ ഈ സംഗതികളൊക്കെ ആറ് രേഖ ഇപ്പൊ നമ്മളൊക്കെ കയ്യിലുണ്ട്. അഞ്ചെണ്ണം എല്ലാവരും എടുത്തുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ നമ്മൾ പോരാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, ഈ ആധാറൊക്കെ കിട്ടിയപ്പോ മയമാരിയാക്ക ആധാറിന് വേണ്ടിയാണ് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു കൈ ഒപ്പിട്ട്, മറ്റേ പേരിൽ ഒപ്പിട്ട്, മറ്റേ പേരിൽ ഒപ്പിട്ട്, അഞ്ച് പേരിലും ഒപ്പിട്ടു. ഇതൊക്കെ പോയ മറ്റേ പേരിലും പോയി, പത്ത് പേരിലും പതിച്ചിങ്ങാണാണ് ഏതിന് കൊടുത്തത്? ആധാറിന് കൊടുത്തത്. മയമാരിയാക്ക കുഴങ്ങി അവിടെ ഇരുന്നു. ഇരുന്നപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പോണില്ല ചോദിച്ചു. അല്ല കുട്ടി, ഇനി കാലിന്റെ വരലറ്റ വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോണ്ട് ഇനി പോയി വരാനാവൂല. അങ്ങനെയാണ് ഇപ്പൊ ഈ ആധാർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കണത്. ഇപ്പം നോക്കുമ്പോ ഞാൻ അത് പോരാന്നാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. പാസ്പോർട്ടിലെ പേര് തന്നെ ആയിരിക്കണം റേഷൻ കാർഡില്, റേഷൻ കാർഡിലെ പേര് തന്നെ ആയിരിക്കണം ഏതില്, ആധാർ കാർഡില്. ഇത് രണ്ടും കൂടി പേരൊക്കെ കുട്ടിയൊക്കെ പേരിന് ജനന സർട്ടിഫിക്കറ്റിലെ പേര് എഴുതുമ്പം മര്യാദക്ക് എഴുതിക്കൊള്ളേണ്ടി നല്ലോണം. പാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും തറവാട് പേരും ഒക്കെ പേക്കാതെ. അപ്പോ ഈ പേരുകളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ മാതിരിയായാ പറ്റൂല. ഇതൊക്കെ ഒരുപാട് നിയമങ്ങൾ മാറി. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മകനെ പ്രസവിക്കുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അതെന്നെ വലിയ അത്ഭുതം. രണ്ട്, തബരിസ്ഥാൻ പട്ടണത്തിലും പരിസരത്തുമായി മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ പ്രസവിക്കണ അന്ന് 1118 ഉമ്മമാർ ആ രാജ്യത്ത് ആ പ്രദേശങ്ങളിലായി അന്ന് പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട്. എന്തേ കാരണം? മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച അന്നാണ് ആ കുട്ടികളൊക്കെ ജനിച്ചത്. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരെ മുഴുവനും ഔലിയാക്കളാക്കിയിട്ടുണ്ട്. ഇമാം ഖതീബ് തബരിസി റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് ബഗ്ദാദ് 1000-ലധികം പേജുള്ള 40 വാള്യമാണ്. 40 വാള്യം 1000-ലധികം പേജ് എഴുതിയിട്ടും ഔലിയാക്കളുടെ മാത്രം, ബഗ്ദാദിൽ വന്ന ഔലിയാക്കളുടെ ചരിത്രം മാത്രം എഴുതിയിട്ട് അത് തീർന്നിട്ടില്ല. അത്രയധികം ഔലിയാക്കളെ രാജ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ തന്നെ പ്രസവിച്ചത് 60-ാമത്തെ വയസ്സിലാണ്. യാ റബ്ബ്, ആ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസവിച്ച അധികം താമസിയാതെ വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളുണ്ട്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മ പങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉമ്മ വളർത്തിയിരിക്കുന്ന മക്കളെ നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാം. വലിയ വലിയ മഹാന്മാരായിട്ട് ഉമ്മ വളർത്തിയ മോനാണ് നബി മുഹമ്മദ് മുസ്തഫ, ഉമ്മ വളർത്തിയ മകനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മകനാണ് മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മകനാണ് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഒട്ടേറെ മഹാന്മാരെ ചരിത്രത്തിൽ കാണാം. വാപ്പ ചെറുപ്പത്തിലേ പോയി, ഒരു പക്ഷേ ജനിക്കണേന്റെ മുമ്പ് വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ജനിച്ച് ശരിക്കും ഓർമ്മയാകണേന്റെ മുമ്പ് തന്നെ വാപ്പ മരിച്ചു. അങ്ങനെ ഉമ്മാര് കുട്ടികളെ വളർത്തിയെടുത്തത്, ഉമ്മമാര് വളർത്തിയിരിക്കുന്ന മക്കൾ ലോകത്തിന്റെ നെറുകയിൽ അത്യുന്നതയിൽ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അതിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന കുടുംബമാണ്. ആ കുടുംബത്തിലെ ആണും പെണ്ണും ഒരുപോലെ വലിയ മഹത്വമുള്ളവരാണ്. മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ ബാപ്പാന്റെ പെങ്ങളുണ്ട്, മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി ആയിഷ ബീബി എന്നാണ് ആ ഉമ്മയുടെ പേര്. അവരെ ചരിത്രത്തിൽ കാണാം. നമ്മുടെ കേരളം പോലത്തെ പ്രദേശമാണ് ആ പ്രദേശം. അവിടെ മഴയില്ലാതെ കുടുങ്ങി ജനങ്ങൾ.
ഒരു കൊല്ലം മഴയില്ല. മഴയില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോൾ ആളുകളെ കൃഷി ഉണങ്ങാൻ തുടങ്ങി. വെള്ളമില്ലാത്തത് കൊണ്ട് പുതിയ കൃഷി ചെയ്യാനും പറ്റാതായി. നാട്ടിന്റെ വരുമാനങ്ങളൊക്കെ മുട്ടുകയാണ്. രാജ്യം പട്ടിണിയിലേക്ക് പോയി പോകുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളായി. അങ്ങനെ വിഷമിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രയാസപ്പെട്ട സമയത്ത് നാട്ടിലുള്ള ആളുകളെല്ലാവരും ചേർന്ന് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടുമുറ്റത്തെത്തി. അവരെല്ലാവരും കൂടി മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ വീട്ടിൽ രണ്ട് ഉമ്മമാരുണ്ട്. ഒന്ന് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ, മറ്റൊന്ന് അവിടുത്തെ വാപ്പന്റെ പെങ്ങള് അമ്മായി. മുറ്റത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ വെള്ളമില്ല, മഴയില്ല, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, ആളുകളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. ഇനിയും മഴ കിട്ടാൻ താമസിച്ചാൽ രാജ്യം പട്ടിണിയായി പോകും. അതങ്ങ് പറഞ്ഞപ്പോൾ മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി ഒരു ചൂല് എടുത്തിട്ട് വീട്ടിന്റെ മുറ്റം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയിട്ട് മാലിന്യങ്ങളൊക്കെ നീക്കി എല്ലാം ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി നിർത്തിയിരിക്കുന്ന മുറ്റത്തിറങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് രണ്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ റഹ്മത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് കിട്ടാതിരുന്നാൽ രാജ്യം പട്ടിണിയായി പോകും. നിന്റെ റഹ്മത്ത് വീഴാൻ പാകമായിക്കൊണ്ട് ഞാനിതാ എന്റെ ഭൂമി അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ. ആ ബീവി, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി, രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹ് നിന്റെ റഹ്മത്ത് തരണേ എന്നങ്ങ് ചോദിച്ചപ്പോൾ ആ കൈയിങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും, ദുആഇന്റെ കൈയിങ്ങനെ മുഖത്ത് തുറക്കാൻ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. മഴ ചോദിച്ചു വന്നിരിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് മഴ കൊണ്ടുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അത്ര വലിയ ആളുകളാ വീട്ടിലുള്ള ഉമ്മമാര്. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ, അമ്മായി എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ തന്നെ അത്ര വലിയ പദവിയുള്ളവരാ. അള്ളാഹിനോട് ചോദിച്ചാൽ മടക്കാത്ത, അത്രയധികം മഹത്വമുള്ളവരാ. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മക്കളും നമ്മളും നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നാം ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ വളർത്തിയപ്പോൾ പെറ്റ ഉമ്മ ആമിന ബിബി റളിയല്ലാഹു അൻഹ, പിന്നെ മുല കൊടുത്തിരിക്കുന്ന ഉമ്മ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, പിന്നെ പോറ്റിയ ഉമ്മ ആറാമത്തെ വയസ്സിൽ ആമിന ബിബി വഫാത്തായിട്ട് പിന്നത്തെ പോറ്റുമ്മയുണ്ട്. ഉമ്മീ ബഅദ ഉമ്മീ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോറ്റുമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. മൂന്ന് ഉമ്മമാരാണ് മുത്തുനബിനെ വളർത്തിയ ചരിത്രത്തിൽ കാണുന്നത്. ഉമ്മ വളർത്തിയ മക്കളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ഒമ്പതാമത്തെ വയസ്സിൽ മുവത്ത അടക്കമുള്ള ഹദീസുകൾ മനഃപ്പാഠമാക്കി. 12-13 വയസ്സെത്തിയപ്പോഴേക്കും ആ പ്രദേശത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി. വലിയ വിഷയങ്ങളിലൊക്കെ ഫത്വ കൊടുക്കുന്ന ആളായി. അത്ര വലിയ പദവിയിലേക്ക് മകൻ എത്തിയപ്പോൾ കണ്ട് ആനന്ദിക്കുന്ന ഉമ്മ, ഒരു ഉമ്മക്കത്ര സന്തോഷം ഉണ്ടാകും തന്റെ മകൻ വലുതായി കാണുമ്പോ, ആ മകൻ വളർന്ന് സന്തോഷമായിട്ട് കാണുമ്പോ ആ ഉമ്മാന്റെ സന്തോഷം എത്രയായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ആ സന്തോഷ വാർത്ത കിട്ടിയിരിക്കുന്ന ഉമ്മ പറഞ്ഞില്ലേ, എന്റെ മകന് അല്ലാഹു തആല വലിയ പദവി കൊടുക്കാതിരിക്കുകയില്ല. എന്തുകൊണ്ട്? മകനെ വളർത്തുമ്പോൾ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. എങ്ങനെ? മുഹിയുദ്ദീൻ ഷേഖ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുമ്പോ, പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ഇൻ അറാദ അൻ യുതിമ്മ റളാഅ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കൽ പൂർത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ പൂർണമായ 2 വർഷം പൂർത്തിയാക്കി കൊടുക്കണം.
ഒരായത്തിൽ രണ്ട് പ്രാവശ്യം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ആയത്താണ്. രണ്ട് കൊല്ലം പൂർത്തിയായിട്ട് പൂർത്തിയായി മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പൂർണ്ണമായും കൊടുക്കാൻ ഉദ്ദേശിച്ചവർ രണ്ട് വർഷം പൂർത്തിയാക്കി കൊടുക്കട്ടെ, പൂർത്തിയാക്കാന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവിടെ അറബിയിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത് തമാമ്, മറ്റേ സ്ഥലത്ത് ഉപയോഗിച്ചത് കലാമ്. തമാമ് കമാല്, ഒരായത്തിൽ തന്നെ രണ്ടെണ്ണം കമാല് തമാമ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ, അഥവാ എണ്ണത്തിലും വണ്ണത്തിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ. എന്നാ എങ്ങനെ കൊടുത്തത്? നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുല കൊടുക്കലുണ്ട്. അത് മാപ്പിളാരോട് വല്ല ഈറടിച്ചിങ്ങനെ വെച്ചാൽ അതിലുണ്ട് ഒരു കൊടുക്കൽ. അടച്ചോനെ കൂട്ടിനെ തൊട്ടിൽ നിന്ന് ഒരു എടുക്കലും എടുക്കുമ്പോൾ ഒരു നുള്ളിയിട്ടില്ലെങ്കിലും ഒരു നഖം പതിഞ്ഞാൽ മതിയല്ലോ കുട്ടിക്ക് ഒഴിച്ചാൻ അല്ലേ. നെട്ടിങ്ങട്ട് എടുത്തിട്ട് കുടിച്ചോടും ഞാൻ ചെപ്പം ഞിഞ്ഞിഞ്ഞിന്നെ ഒരു കൊടുക്കലുണ്ട്. അടച്ച തമ്പുരാനെ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും പരിക്ക് കുട്ടിയൊക്കെ കിട്ടും. രണ്ടാളത്തിനും കുട്ടിക്ക് തന്നെ കിട്ടുക. കാരണം അതാളെ പിന്നെ രണ്ടാൾക്ക് ഒതുങ്ങണത് അതാണ്. ഈ ചെറുപ്പത്തിനുണ്ടല്ലേ നമ്മള്, അഥവാ ഒരു ദിവസം നോൽമ്പ് നോറ്റിട്ടില്ല എന്ന് വെക്ക, അന്ന് ഒന്നും ഇട്ട് കിട്ടൂല. നോൽമ്പ് നോറ്റിട്ടില്ലെങ്കിലേ എന്നാ കൊഞ്ഞ പപ്പടം കുറച്ച് പഞ്ചോറും രാവിലെ കിട്ടിയിട്ട് അന്തം പെട്ട് ഇങ്ങനെ നടക്കാം. വൈകുന്നേരം 10 ഉടനാണ് ബൈലെങ്ങനെ ചെന്നാ ഞമ്മക്ക് വൈകുന്നേരം ആകുവോളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതിലെങ്ങനെ ചെന്ന് നോക്കുക, മുണുങ്ങി നടന്നിട്ട് 10 വരിക, അപ്പൊ അവിടുന്ന് ഇവിടുന്ന് തൊട്ട് 10 ഇല്ല, പകലോട്ട് നൈലാറല്ലേ ഒൻപ മുൽക്കല. അങ്ങനെ ഉണ്ടല്ലോ ഓരോ കാലഘട്ടം കഴിഞ്ഞാലേ നമുക്കൊക്കെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികളോടൊരു മേത്തക്കെടുക്കൽ എല്ലാവർക്കും എളുപ്പമുള്ള സംഗതിയാണ്. മുഹയിദ്ദീൻ ഷേഖ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, എന്റെ കുട്ടിക്ക് ഞാൻ 2 മുലപ്പാല് കൊടുത്തപ്പോൾ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ ഉമ്മമാർ വിചാരിച്ചാൽ മുലകുടി പ്രായത്തിൽ ഉമ്മമാരെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, മാന്യമായ നിലക്ക് കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ തന്നെ കുട്ടി നല്ല കുട്ടിയായി വരും. എങ്ങനെയാണ് മുലപ്പാല് കൊടുക്കേണ്ടത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞല്ലോ, എന്റെ കുട്ടിക്ക് വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടല്ലാതെ ഒരിക്കലും ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 മുലപ്പാല് കുടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് നബി തങ്ങൾ പാല് കുടിച്ചിട്ടേ ഇല്ല. അതിന് പിന്നെ വേറെ ചരിത്രമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, എന്റെ മകനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുന്ന കാലത്ത് 2 മുലപ്പാല് കൊടുത്തപ്പോൾ വുളു ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ രണ്ടാമത് പറഞ്ഞു, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടേയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വുളു എടുക്കും, എന്നിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കും. കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വലഭാഗത്തെ മുലപ്പാല് കൊടുക്കാൻ തുടങ്ങും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി കേൾക്കത്തക്ക രൂപത്തിൽ ചൊല്ലും. അൽഹംദുലില്ലാ എന്ന് കുടിച്ചു കഴിയുമ്പോൾ ചൊല്ലും. ഉമ്മമാരെ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വിരോധം തീർത്തുകൊണ്ട് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലൊന്ന് മുലപ്പാല് കൊടുക്കല്ലേ. വലുതാകുന്ന സമയത്ത് മുലപ്പാലിലൂടെ കുട്ടിക്ക് എന്തൊരു ദുസ്വഭാവമാണോ നിങ്ങൾ പകർത്തി കൊടുത്തത് ആ സ്വഭാവം കുട്ടികളിൽ കാണും. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ കുട്ടികൾ പോകുള്ളൂ. ആ വാപ്പ സുഖമല്ലാതെ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ വിളിച്ചു, മാനെ മൂസാനേന്ന് വിളിച്ചു. ഓ പറഞ്ഞു, ഓ അവിടുന്ന് ഇങ്ങനെ വിളിയൊക്കെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. ഓന്റെ ഒച്ച കേൾക്കാൻ വിളിച്ച മാതിരിയാണോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പ വിളിച്ചാ അങ്ങോട്ട് മാഞ്ഞാണ് ചെല്ലും. ഇപ്പൊ കുട്ടികളോട് വിളിച്ചാ പോരാ, പിന്നെ ഇങ്ങോട്ട് വാ എന്ന് വേറെ പറയണം. വിളിച്ചാ ഓ അവിടുന്ന് ഏറെ എന്നെ ഇങ്ങോട്ട് വരുന്ന പരിപാടി ആരാ പുറത്ത് വന്നിക്കണെ നോക്കുകയാണ്. ഓൻ നോക്കി ഓ ഇരാണ് പോയി ചെയ്തു. കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ ഒച്ച കേട്ടോ പറഞ്ഞ അന്നല്ല ഞാൻ അവിടെ പുറത്താരാ വന്നിക്കണ് നോക്കാൻ പറഞ്ഞാ ചെയ്യണോ? ഞാൻ നോക്കിയിക്കണ് വാപ്പാ. എന്നിട്ട് ആരേനു ചോദിച്ചു, അത് അയലൊക്കെ തൽബിയാക്കിയാണ്. ഇതൊരിച്ചിന്തേ പറയാൻ ചോദിച്ചു. ഇങ്ങനെ നോക്കാനല്ലേ പറഞ്ഞാ ചോദിച്ചത്, പറയാൻ പറഞ്ഞു. ഇതാ പറയാൻ പറഞ്ഞിട്ടില്ല, നോക്കാനല്ലേ പറഞ്ഞത്. പണ്ട് പ്രസവിച്ചോടത്ത് നോക്കാൻ ഏൽപ്പിച്ചല്ലോ, കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു ഉമ്മ ഒരു വേനൽക്കാലത്തിന്.
കുട്ടി ആദ്യം തൊട്ടിലിന്റെ കട്ടിൽമ കടക്കേൻ കട്ടിൽമെന്ന് കുട്ടി നിലവിളിച്ചിങ്ങാണ്ട് പറഞ്ഞ് താഴേക്ക് വീണ്. അവിടുന്ന് കുട്ടി കൊട്ടി പറഞ്ഞാണ് മിറ്റത്തേക്ക് വീണ്. തള്ള കുളിച്ചോ നോക്കുമ്പോൾ മിറ്റത്ത് ചോരൊളിച്ച് കിടക്കണം. അപ്പൊ എന്നെ ഞാൻ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു വെച്ചു. ഞാൻ നോക്കിയാലോ എന്തൊരു നോട്ടം നോക്കി വെച്ചു. കുട്ടി ആദ്യം കട്ടിൽമരേന് അവിടുന്ന് താഴേക്ക് വീണ്. അത് നോക്കി അവിടുന്ന് കുട്ടി രണ്ട് പറിച്ചിങ്ങാണ് മിറ്റത്തേക്ക് വീണ്. അപ്പൊ അത് നോക്കിയൊക്കെ നോക്കിയേക്കാണ്. നോക്കാനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഈ കോലത്തിലാണ് ഇപ്പത്തെ സംഗതി. എന്തുകൊണ്ട്? കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ നല്ല നിലക്ക് കൊടുക്കണം. ഉമ്മാര് കുട്ടികളെ തൊട്ടിൽ നിന്ന് എടുക്കണ തന്നെ വല്ലാത്തൊരു സ്നേഹത്തിൽ, മടിത്തട്ടിൽ വെക്കണത് അതിലേറെ സന്തോഷത്തിൽ. കുട്ടിക്കിങ്ങനെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് കുട്ടി മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടിനെങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ട് അല്ലാഹ് അൽഹംദുലില്ലാ എന്നിങ്ങനെ വിക്രമ ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെയാ മുലപ്പാൽ കൊടുക്കേണ്ടത്. അപ്പൊ കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും. ഇന്ത്യ കണ്ട ഭരണാധികാരികളെ കൂട്ടത്തിലെ ധീരശൂരനായ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി. ടിപ്പു സുൽത്താന്റെ ചരിത്രം വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞമ്മക്കും ഒപ്പര ബഹുമാനമില്ലാത്തത്. ഔലിയാക്കളെ കിതാബ് എടുത്ത് നോക്കിയാൽ ടിപ്പു സുൽത്താൻ ആരാന്നറിയോ? റളിയൽ ഇലാഹു അനിൽ വലിയിൽ അക്ബരി അലൈക യാ സുൽത്താനു ടിപ്പുൽ അൻവരി. ഔലിയാക്കളെ കിതാബിൽ റളിയല്ലാഹു എഴുതിയ മനുഷ്യനാണ് ആര്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി പറയുന്നുണ്ട് മൂപ്പർക്ക് മക്കളില്ല, കൊറേ കാലം മക്കളില്ല. മക്കളില്ലാതെ വിഷമിച്ചപ്പം മൂപ്പർ എന്ത് ചെയ്തു? അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു, ഒരു വലിയ ടിപ്പു മസ്താൻ എന്നാ മൂപ്പരെ പേര്. ആ ടിപ്പു മസ്താന്റെ അടുത്ത് പോയിട്ട് വാപ്പ പോയിട്ട് പറഞ്ഞു, ഹൈദരലി പോയിട്ട് പറഞ്ഞു, മക്കളില്ലല്ലോ, എനിക്കൊരു അനന്തരാവകാശം ഇല്ലാത്ത കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ്, അതുകൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണം, അത് നിങ്ങൾ ദ്വാർക്കണം. ടിപ്പു മസ്താൻ വലിയുള്ള മൂപ്പർക്ക് ദ്വാർന്നു കൊടുത്തു. അന്നത്തെ രാത്രി ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭത്തിൽ ഉണ്ടായ കുട്ടിയാണ് ആൺകുട്ടി. ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഹൈദരലി ആ കുട്ടിക്ക് ആ വലിയന്റെ പേരിട്ടു. അതാണ് ടിപ്പു എന്ന് പേരിട്ടത്. ടിപ്പു മസ്താൻ വലിയുള്ള അയാൾ ആ വലിയന്റെ പേരാണ് മകന് വാപ്പ കൊടുത്തത്. വാപ്പ ഹൈദരലി മകനെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചു പട്ടാളത്തിനൊപ്പം. അവിടെയൊക്കെ വലിയ വിജയമുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് വാപ്പ ഹൈദരലിയോട് പറഞ്ഞു, നിങ്ങളെ മകൻ ടിപ്പു വല്ലാത്ത ഭാവിയുള്ള ആളാണ്, തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ പറയണത്, എന്റെ മകന് വലിയ വിജയമുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? 2 വർഷം ഞാൻ മകന് മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെച്ച് മുലപ്പാൽ കൊടുത്തിട്ടില്ല. എന്റെ കുട്ടിക്ക് ദേഷ്യപ്പെട്ട മനസ്സോടുകൂടെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടുള്ളൂ. ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല. മുലപ്പാൽ കൊടുക്കുന്നിടത്ത് വളരെയധികം ഉമ്മമാര് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും അത് കൊടുക്കാനല്ലാതെ ഏത് മുലപ്പാലിനെ അള്ളാഹുത്തരം സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ? ഉമ്മയുടെ കയ്യിൽ അള്ളാഹുത്തരം മുലപ്പാൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് കടക്കാത്ത പാത്രത്തിൽ. മുലപ്പാല് കേടെന്ന് പോണ പ്രശ്നമല്ലല്ലോ. പല പാലും എന്താകും? തൈരാക്കാം, മോരാക്കാം, പല കേടും പറ്റും. മുലപ്പാല് കേടെന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. മുലപ്പാലിന് കേട് പറ്റിയാന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഒരാഴ്ച ഒന്നും വയറ്റുനിന്ന് പോകാതെ നിന്നാൽ ചിലപ്പോൾ മുലപ്പാലിന് ചെറിയ കുഴപ്പം വരും. അല്ലാതെ മുലപ്പാൽ കേടുവരിക എന്നുള്ള പ്രശ്നം മാത്രമല്ല, നമ്മൾ കുടിക്കണ ഏത് പാലും കാച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കുടിച്ച. പശുവൻ പാലും ഒന്ന് കാച്ചണം അല്ലേ? ഇന്ന് ഞങ്ങൾ നോക്കി ആട്ടം പാല് കുടിക്കാന്ന് വെച്ചാൽ ഒന്ന് കാച്ചിട്ട് കുടിക്കണം. മുലപ്പാലിനെ അള്ളാഹു തആല ഉമ്മാന്റെ ശരീര പ്രകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറുക്ക ചൂടിലാണ് ഏതുണ്ടാകുക? മുലപ്പാലുണ്ടാകുക. ഒരു ചെറിയൊരു ചൂടിങ്ങനെ, അതായത് മനുഷ്യൻ കൈകടത്താതെ അതിന്റെ എല്ലാ സംഗതിയും വരുത്തി വെച്ചിട്ടാണ് അള്ളാഹു തആല മുലപ്പാൽ കൊടുത്തിട്ടുള്ളത്. ഓ ഉമ്മമാരെ, മീ ഇങ്ങനെ നന്നാക്കി കൊടുക്കുമ്പോ കുട്ടി നിലവിളിച്ചാൽ ആ മീ മണത്തും കൊണ്ടല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. വൃത്തിയില്ലാത്ത രൂപത്തിലല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത്. അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആകെ വിയർത്ത് ആ വിയർപ്പൊക്കെ പാടെ ഒഴുകിയിട്ട് അതോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കല്ലേ?
മുല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞല്ലോ, രണ്ട് വർഷം ഞാൻ എൻ്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല, ഖൈബലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല, ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും മുലപ്പാല് കൊടുത്തിട്ടില്ല, അൽഹംദുലില്ല ചൊല്ലാൻ വിട്ടുപോയ ചരിത്രമില്ല. മുലപ്പാൽ, അതിനെ പറ്റിയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രസവിച്ചിരിക്കുന്ന ഉമ്മമാര് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ, ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ രണ്ട് വർഷം കൊടുക്കണം. ഇൻ അറാദ അയ്യുതിമ്മ റളാഅ, പൂർത്തിയായിട്ട് മുലപ്പാൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ട് വർഷം കൊടുക്കണം. മുഹിദ്ദീൻ ഷേഖ് തങ്ങൾക്ക് തന്റെ ഉമ്മ രണ്ട് വർഷം മുലപ്പാൽ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ ഓർക്കണം, ഉമ്മമാര് വേറെ ഒന്നും ചെയ്യണ്ട, നല്ല മുലപ്പാല് കുട്ടിയൊക്കെ കൊടുത്താൽ മതി. ഇത് നമ്മള് കുട്ടികളെ വെച്ചും കണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണത്. കുട്ടികളിങ്ങനെ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ അപ്പുറത്തുള്ള അമ്മാനോട് ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ, കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ, മൂത്ത കുട്ടിനോട് ബാപ്പാനെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ, വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കല്ലേ. അതൊക്കെ കുട്ടിയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് വേണ്ടാത്ത സന്ദേശം കൊടുക്കലാണ്. ഞമ്മക്കണ്ടല്ല കൗതുകത്തിൽ ചില വേണ്ടാത്ത പറച്ചിൽ പറയില്ല, ആടി കള്ളത്തിയേ ബലാലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നല്ല ദിക്റാണ്. ഇപ്പൊ സന്തോഷത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ മുലപ്പാല് കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ എത്രമാത്രം ആ കുട്ടിയെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആറ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരം മുഴുവനും ആ കുട്ടിയുടെ എല്ലാം ഒരു സിസി ക്യാമറയാണ്. ഒരു സിസി ക്യാമറയിൽ പുറത്ത് കാണുന്ന എല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാം ഒപ്പിയെടുക്കുന്ന സിസി ക്യാമറയാണ് ഒരു കുട്ടിയുടെ മനസ്സ്. ആ മനസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ ഓർത്തു നോക്കണം നിങ്ങൾ, നബി മുഹമ്മദുർ റസൂലുള്ളാ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ഓഫാത്തായിക്കൊള്ളു അല്ലേ. പിന്നെ ആരുള്ളത്? ആരാ? ബഹുമാനപ്പെട്ട ബീവി ആമിന. ആമിന ബീവി റളിയല്ലാഹു എന്നെ കുട്ടിയെ പോറ്റി വളർത്തുമ്പോ യാ അല്ലാ, ഒരൊറ്റ സംഭവം പറയാം. ആറാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മ ഓഫാത്താകണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയത് പൂർണമായ രണ്ട് കൊല്ലം ഹലീമ ബിബി റളിയല്ലാഹു അൻഹ മുലപ്പാല് കൊടുക്കുമ്പോ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലപ്പാല് കൊടുക്കാൻ കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? മക്കത്തുൽ മുക്കർണമയിൽ ജനിച്ചിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ എവിടുക്ക പോണ്ടത്? സഅദ് കബീലയിലേക്ക്, ഹലീമത്തു സഅദിയ. നമ്മൾ നല്ല പോലെ പഠിക്കണം അതൊക്കെ. എന്താ സഅദ് കബീലിന്റെ പ്രത്യേകത? മക്കത്തുൽ മുക്കർണമയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു പ്രദേശമാണ് സഅദ് കബീല. 40-50 ഒക്കെ വീടുകൾ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ ഏരിയയാണ് സഅദ് കബീല. അന്ന് 40-50 വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഇപ്പത്തെ പോലെ ഇങ്ങനെ അടുക്കടുക്ക് വീടുകളില്ലല്ലോ, ഇന്നത്തെ സ്ഥിതി അതല്ലേ. അപ്പൊ ഒരു 40-50 വീട്ടുകാരിങ്ങനെ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശം. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ് അവിടെ, ഒന്ന്. രണ്ടാമത്തെ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും നല്ല സ്വഭാവക്കാരാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് അവിടെ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിലും ആ ഭാഷക്ക് കുറെ കേടുപാടുണ്ടാവും. നമ്മൾ മലയാളം പറയുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ മലയാളം പറയണേ, നമ്മളെ മലയാളവും തിരുവനന്തപുരത്തുകാരെ മലയാളം കൂടി എത്ര വ്യത്യാസമുണ്ട് അല്ലേ. ആ മമ്പർത്ത ആ പാലം പെരുന്നിന്റെ മുമ്പേ
അവിടെ ആയാൾക്ക് അങ്ങനെ തോണി തുകയാ. അപ്പൊ ആ തിരുവനന്തപുരത്ത് രണ്ടാൾക്കാർ തോണി കയറിയായി, ഒരു മമ്പറത്തേക്ക് വരിക. അപ്പൊ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് കാക്കങ്ങനെ പോകുമ്പോ അവിടെ കാക്കായി, ഈ പുഴയിലൊക്കെ നല്ല നല്ല മത്സ്യം കിട്ടൂലേ, ചിലപ്പം കൊണ്ട് ചിലപ്പം കിട്ടാം. അപ്പൊ ബലി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ, അത് ചിലപ്പം കൊണ്ട് ചിലപ്പം കിട്ടാം. അപ്പൊ ഒരുത്തൻ മറ്റവനോടാണ്, അതൊക്കെ വലിയ വലിയ മത്സ്യമായിരിക്കും. പണ്ട് നമ്മളെ കോടാലിപ്പോയില് ഭാഗത്തൊക്കെ ഈ കുടിയേറ്റ മേഖലയായിട്ട് ക്രിസ്ത്യാനികളൊക്കെ അന്ന് ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുള്ളു. അപ്പോൾ നമ്മളെ ചായന്റെ മക്കാനിയാണോ, ആ മക്കാനിയിൽ ഇങ്ങനെ കുത്തിരിന്നിട്ട് ചായ കുടിക്കുമ്പോ നമ്മളെ ജോൺ സാറ് പറഞ്ഞു, കാക്കായേ വീടി കുത്തിരിങ്ങനെ ചായ കുടിച്ചാണ് മക്കാനിയില്, കാക്കായേ മഴ കൊള്ളാം കൊള്ളാം. അപ്പൊ അവിടെ ഉള്ളൊരു പഴയ കാക്കണ്ടേനെയാണ്, കൊള്ള കൊള്ള അങ്ങോട്ട് ഇതിന്റെ ഉള്ളിലിരിക്കല, അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് കൊണ്ടുപോക്കുക. മൂപ്പര് കൊള്ളാറുന്നത് ഏതാ, ഇയാള് കൊള്ളാന്ന് പറഞ്ഞത് ഏതാന്നുള്ളത്. അപ്പൊ ഏത് ഭാഷക്കും ഏതുണ്ടാകും അതിൻ്റെതായ ഒരു 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 നാടൻ വർത്തമാനത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്നാൽ അത് അറബി ഭാഷക്കും സൗദിയിൽ സംസാരിക്കുന്ന അറബി അല്ല ദുബായിക്കാരില്, അതുമാതിരിയല്ല കുവൈത്തുകാരില്, ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നാടൻ വർത്തമാനത്തിൽ വരുന്ന വ്യത്യാസമാണ്. ആ വ്യത്യാസപ്പെട്ടു എന്നാൽ മക്കത്തിന്റെ പരിസരത്ത് ഏറ്റവും ശുദ്ധ അറബി സംസാരിക്കുന്ന പ്രദേശം സയ്യിദ് കബീലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സയ്യിദ് കബീലയിലേക്ക് മുലകൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒന്ന് അവിടെ നല്ല കാലാവസ്ഥ, അത് നമ്മൾ പഠിക്കണം. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ നല്ല അന്തസ്സിൽ വളർത്തണം. കുട്ടി ഇപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ഏതാണ് ഇങ്ങനെ താങ്ങി പിടിച്ചു കണ്ട അതിട്ട് കൊടുത്തൊക്കെയാണല്ലോ, എന്തായാലും പറഞ്ഞു പമ്പേസിട്ടൊക്കെ ചെറിയ കുട്ടിയൊക്കെ. നമ്മളവിടെ നിന്ന് ഒരു കോഴി കുറച്ചപ്പുറത്ത് കാട്ടിച്ചപ്പോ ചെറിയ കുട്ടി പറഞ്ഞ് കോഴിക്ക് പമ്പേസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ എല്ലാവർക്കും ഓർമ്മ ഉള്ളതാവും. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് എപ്പം മൂത്രമൊഴിച്ചിരിക്കണ നമുക്കാർക്കെങ്കിലും അറിയോ? കുട്ടി എപ്പോഴാ കാഷ്ടിച്ചത് നമുക്കാർക്കെങ്കിലും അറിയോ? കാഷ്ടിച്ചതും മൂത്രിച്ചതും ഒക്കെ വെച്ച് കുട്ടി ഒരുപാട് സമയം ഇങ്ങനെ അതും താങ്ങി നടക്കണ അവസ്ഥ ഉമ്മമാരെ കുട്ടികളുടെ ഭാവിക്ക് എത്ര വലിയ ദോഷം ചെയ്യും. ഒരു കുട്ടി എവിടെ മൂത്രമൊഴിച്ചാലും അപ്പൊ തന്നെ അതെടുത്ത് കഴുകി വൃത്തിയാക്കണം. കുട്ടിയുടെ ശരീരം എപ്പോഴും കഴുകി വൃത്തിയാക്കണം. എന്തുകൊണ്ട്? പിശാചിന് ഇഷ്ടപ്പെട്ട സാധനം കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട. നല്ല ശുദ്ധമായിരിക്കുന്ന വായു അത് ശ്വസിക്കാൻ പറ്റിയ സ്ഥലമാണ് സയ്യിദ് കബീല. രണ്ടാമത്തത് അവിടെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മൂന്നാമത്തത് അവിടെ നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നബി മുഹമ്മദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടേക്ക് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാല് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ തയ്യാറാക്കി വെച്ച മുലപ്പാലാണ്. സഅദ് കബീലക്കാരായ സ്ത്രീകളെ അവരെ ജീവിതത്തിന്റെ ഒരു വരുമാന മാർഗമാണ് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കുക എന്നുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രസവിച്ചുകൊടുത്ത് നിൽക്കാൻ പോണ പെണ്ണുങ്ങളുണ്ട് അല്ലേ, നമ്മളെ ഈ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറെ കുറഞ്ഞിക്കണം, ഇപ്പൊ കുറഞ്ഞിക്കണമെങ്കിലും ആളുണ്ട്. പക്ഷെ എന്താ നിങ്ങള്, ഒന്നാമത്തെ പ്രസവത്തിന് പോകാനാണ് എല്ലാവർക്കും കമ്പം. ആ വിവരം അറിയുന്നത് പ്രസവത്തിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോ തന്നെ പോലും ചോദിച്ചു എത്രാമത്തതാണ്, ഏഴാമത്തതാണ്. ഇനി പിന്നെ ബാക്കിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തതാകുമ്പോഴാണ് ഏത് എണ്ണയും വെളിച്ചെണ്ണി കാണാൻ പോക്കും ഏയ് പോക്കും അങ്ങനെ നെയ്യപ്പം കുഞ്ഞപ്പം പുണ്യപ്പം ഒക്കെ ഒരപ്പം തന്നെയാണ്. പേരിങ്ങനെയാണ് മാറിയെന്നല്ലാതെ ഏയ് ആദ്യം ഇങ്ങനെ കുളിക്കിയിൽ കയ്യിലിട്ടുണ്ട് വളമ്പുമ്പോൾ ഒന്നിച്ചെന്താക്കും കിട്ടും, അപ്പോൾ അത് നെയ്യപ്പാവും. പിന്നെ ഇതിപ്പോ കയ്യണീനനുസരിച്ച് പോരിയാ കിട്ടൂല, അപ്പൊ കുഞ്ഞപ്പാവും. പിന്നെ അത്രയും കിട്ടൂല, അപ്പൊ ഉണ്ണിയപ്പാവുന്ന സംഗതി ഒന്നല്ലോ, അതുവരെ ഒന്നല്ലോ ഒക്കെ. അപ്പൊ നല്ലത് ഹോട്ടലിലാണെങ്കിൽ ഉണ്ടം വന്ന് തുടങ്ങും, പൊക്ക അവിടെ ആയിട്ടാണ് അവസാനിക്കല് എന്ന് മാത്രം. അപ്പോ അങ്ങനെ സാധനമൊക്കെ ഒന്നന്നെയാണ്. അപ്പോ ഈ വക സംഗതികളൊക്കെ അങ്ങനെയാണ്. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഅദ് കബീലയിൽ കൊണ്ടുപോയിട്ട് സഅദ് കബീലയിൽ താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ ഏറ്റെടുക്കും. അത് അവർക്കൊരു വരുമാന മാർഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി വന്ന ഉമ്മ ഹലീമത്തു സഅദിയ ആദ്യം ഒന്ന് പ്രസവിച്ചു ഒരു പെൺകുട്ടിയെ. ആ കുട്ടിന്റെ പേര് ബീവി ഷൈമാഗ്ന. രണ്ടാമത് പ്രസവിച്ചിരിക്കുന്ന ആൺകുട്ടിയുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് ആറോ ഏഴോ വയസ്സായപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിനെ പ്രസവിക്കുന്നത്. രണ്ട് പ്രസവത്തിലും ഹലീമ ബീവിക്ക് വലത്തെ മുലയിൽ പാലില്ല, ഇടത്തെ മുലയിൽ മാത്രമേ പാലുള്ളൂ. ഇത് ആ നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷെ ഒരാരും അത് പുറത്ത് പറയലില്ല. എന്തുകൊണ്ട്? ഹലീമൂന് ഒരു അന്നം മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മുലപ്പാൽ കൊടുക്കാൻ കുട്ടികളെ കുട്ടികളെ പറയലില്ല, എല്ലാവർക്കും അറിയാതെ. സുബ്ഹാനല്ലാഹ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്ന വീട് സൂഖുല്ലൈലിൽ, മക്കത്തുൽ മുക്കറമിൽ സൂഖുല്ലൈലിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട വീട്ടിലേക്ക് ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കയറിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് സന്തോഷത്തോടു കൂടെ കുട്ടിയെ എടുത്തിട്ട് ആമിൻ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, ആ പ്രകാശിക്കുന്ന മുഖം ഇങ്ങനെ കണ്ട സമയത്ത് അല്ലാ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ മന്നല്ലദീ മാ സഅഖത് വമൻ ലഹുൽ ഹുസ്നാ ഫഖത്ത്, നന്മ മാത്രം പറയാനുള്ള മുഹമ്മദുർ റസൂലുള്ളാ മുത്ത് നബിയുടെ പ്രകാശിക്കുന്ന മുഖം, ആ മുഖ കമലം കണ്ടപ്പോൾ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ വല്ലാതെ സന്തോഷിച്ചു. ഉമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിയിട്ട് ഹലീമ ബീബിന്റെ മടിത്തട്ടിൽ വെച്ചപ്പോൾ ഹലീമ ബീബിയുടെ ശരീരത്തിന് വല്ലാത്ത ഒരു ഉന്മേഷം, സന്തോഷം, രോഗം മാറി, ആരോഗ്യം വർദ്ധിച്ചു. ഹലീമ ബീബി ആ സന്തോഷത്തിൽ കുട്ടിക്കങ്ങ് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങിയിട്ട് വലഭാഗത്തെ മുലക്കണ്ണെടുത്തിട്ട് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഹലീമ ബീബിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, പടച്ചോനെ പാലില്ലാത്ത മുലയാണോ ഞാൻ കുട്ടിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കുന്നത്. പെട്ടെന്ന് ഹലീമ ബീബി കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണ് ഇങ്ങോട്ട് വലിച്ചപ്പോൾ നിറയെ പാല്, കുട്ടിയുടെ വായിൽ നിറയെ പാല്, ഹലീമ ബീബിയുടെ വലത്തെ മുലയിൽ നിറയെ പാല്. ഹലീമ ബീബി പറയാണ്, നബി തങ്ങളാകുന്ന കുട്ടിയുടെ ഉമിനീര് എന്റെ മുലക്കണ്ണിൽ തട്ടി ആ സെക്കൻഡിലാണ് ആദ്യമായിട്ട് എന്റെ വലത്തെ മുലയിൽ പാലുണ്ടായത്. നബിതങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അള്ളാഹ് നേരത്തെ തയ്യാറാക്കി വെച്ചതാ. പിന്നെ ഹലീമ ബീബിയോടാണ്, രണ്ട് കൊല്ലം ഞാൻ കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് മുഹമ്മദ് എന്ന കുട്ടി മുലപ്പാല് കുടിച്ചിട്ടേയില്ല. ഹലീമ ബീബി പറയാണ്, ഞാൻ ചിലപ്പോ പാതിരാക്ക് ഉറക്കത്തിലൊക്കെ വിളിച്ചോണ്ട് തീറ്റി കുട്ടിക്ക് കൊടുത്തു നോക്കും, എന്നാലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് കുടിക്കൂല. അങ്ങനെയുണ്ട്, ഉറക്കത്തിൽ പൊളിച്ചോണ്ടി ആ ചില കള്ളിയൊക്കെ പൊളി, ആ ചില രഹസ്യങ്ങളൊക്കെ പൊളിച്ചാൽ നല്ല വട്ടം തരങ്ങൾ ലോണം കൂർക്കം വെച്ച് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പൊളിച്ചോണ്ടിട്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ദേർസ് പഠിക്കണമെന്ന് ഒരു ചങ്ങായി വന്നു, ഓ ഇശാ നിസ്കരിക്കാൻ അവിടെ വന്നുങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങനെ കാട്ടില്ല, ഇങ്ങനെ മുണ്ടാൻ വെച്ചാതെ അഭിനയിച്ച. അപ്പൊ എനിക്കൊരു സംശയം, ഇവന് മുണ്ടാൻ വെച്ചായിട്ട് തന്നെയാണോ? കാരണം ഇതിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, ഇഷാറത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ മേപ്പെട്ട് നോക്കിയപ്പോൾ തന്നെയാണ് കീപ്പട്ട കാണുന്നത്. അപ്പൊ ഇങ്ങനെ ആംഗ്യം ഒരു ഉഷാറില്ലാത്തപ്പോ എനിക്ക് വന്നു, ഇവന് മുണ്ടാൻ വെച്ചാതെ തയ്യാറല്ലേ. ഏതായാലും നമ്മൾ ഇഷാ നിസ്കരിക്കാൻ വേണ്ടി വന്നവരോട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി, ഇവന് ചോറൊക്കെ കൊടുത്ത്, മോന് രാവിലെ സുബേക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് വിടാന്ന് വിചാരിച്ചാണ്ട് ഉറക്കി. ഉറക്കത്തിലൊരു 12:30 ഇവനെ വിളിച്ചോ തീറ്റ വെച്ചു, എനിക്ക് രാവിലെ എടുക്കാൻ പോകേണ്ടി വെച്ചു, എനിക്ക് വയനാട്ടിൽ കാണുക. അപ്പോഴാണ് മുണ്ടാൻ വെച്ചാത്ത കള്ളി അറിയുക. അതാ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തനബിനെ ഞാൻ മുഹമ്മദ് ആകുന്ന കൂട്ടം നാട്ടപ്പാതിരാക്ക് വിളിച്ചോണത്തിയേറ്റ മുലപ്പാൽ കൊടുത്താലും ഇടഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിക്കൂല. എന്ത്? മുത്തനബിനെ അള്ളാഹു തല കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാനുള്ള മുലപ്പാല് അള്ളാഹു വേറെ തന്നെ തയ്യാറാക്കിയത്. ഭാവിയിൽ വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, തബ്ലീഗിസം, ഒരുപാട് ഇസങ്ങൾ വരുന്നുണ്ടല്ലോ, ഇവരൊക്കെ പറയും ചെറുപ്പത്തിൽ തന്നെ മറ്റേ കുട്ടിന്റെ മുലപ്പാല് കുടിച്ച ആളാണ് ചങ്ങായി എന്നുള്ളത് പറയും. ആ അതുകൊണ്ട് തന്നെ അള്ളാഹു തആല മുത്ത് നബിക്ക് കുടിക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കി റെഡിയാക്കി. വലഭാഗത്തെ മുലയിൽ നിന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലപ്പാല് കുടിച്ചിട്ടില്ല. ഇന്നിപ്പോ നമ്മളെ നാട്ടില് ഇതൊക്കെ എന്തായി? മഹാന്മാരെ ജീവിതത്തിന്റെ ചരിത്രങ്ങളും അത്ഭുതങ്ങളും അതിലുള്ള ആത്മീയതയും ഇതൊക്കെ മനസ്സിലാക്കുന്നിടത്ത്
പുതിയ പുതിയ പാർട്ടിക്കാർ പലരും രംഗത്ത് വന്നപ്പോ ഇതിനൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ ആദ്യ പ്രധാനപ്പെട്ട വെളിച്ചം ഒന്ന് നബിമാരാണ്, അമ്പിയാക്ക്. രണ്ടാമത്തെ ധാര അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളെയും നബിമാരെയും അമ്പിയാക്കളെയും അവരുടെ വെളിച്ചം കെടുത്തിക്കളഞ്ഞാൽ പിന്നെ ഉമ്മത്ത് ഇരുട്ടിൽ തപ്പും. അതാണ് വഹാബിസം ചെയ്തത്. കള്ളന്മാരെ അടയാളം അങ്ങനെ തന്നെയാണ്. ഓരോരു പേരിൽ കക്കാൻ പേരാണ് വെച്ചാൽ ആദ്യം എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് വെച്ചാണ് ഇപ്പൊ നിങ്ങള് പറയാൻ നിന്നിട്ട് ഞങ്ങള് കക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. ആദ്യം എന്താ ചെയ്യാ, ഒരു ഫീസ് ഊരിയ. ഫീസ് ഊരിയിട്ട് ഇരുട്ടാക്കിയെങ്കിലല്ലേ ഇവരെ തിരിച്ചറിയാനാവുള്ളൂ. ഇതാണ് വഹാബിസം ഇസ്ലാമിൽ ചെയ്തത്. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമായ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരുടെ നൂറിനെ കെടുത്തിക്കളയുന്ന പ്രസംഗവും അതിന് വേണ്ട ഉപദേശങ്ങളുമാണ് അവരാദ്യം ചെയ്തത്. പള്ളിക്കത്തെ മൂലർക്ക് ഇല്ലാത്ത കുറ്റല്ല. ഒന്നാമത് തുടങ്ങും അവിടുന്ന് ഇമാമിന്റെ അടുത്ത് തുടങ്ങിയ, പിന്നെ ഖത്തീബിന്, പിന്നെ ഖാദിയാർക്ക്, പിന്നെ ആലിമീങ്ങൾക്ക്, പിന്നെ ഔലിയാക്കൾക്ക്, അവസാനം നബിതങ്ങൾ വരെ എല്ലാവരെയും ആക്ഷേപിക്കാൻ. അതാണ് ഈ വഹാബിസം എന്ന് പറഞ്ഞ പുതിയ പാർട്ടിക്കാർ. അള്ളാഹു അല ശർന്ന് നമ്മളെ കാക്കട്ടെ. അതിനിങ്ങളെ ആമീൻ ഇങ്ങനെ വയന്നുണ്ടായാൽ പോരാ. അള്ളാഹു അല ശർന്ന് നമ്മളെ